ഹായ് ഫ്രണ്ട്സ് ഇന്ന് നടന്ന പി എസ് സി പ്രിലിമിനറി പരീക്ഷയുടെ ജി കെ ചോദ്യങ്ങളുടെ അവലോകനവും പ്രതീക്ഷിക്കാവുന്ന കട്ട് ഓഫ് മാർക്കുമാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം താരതമ്യേന നിലവാരമുള്ള ഒരു പരീക്ഷ തന്നെയായിരുന്നു ആദ്യഘട്ട പ്രിലിമിനറി പരീക്ഷ സരാശരി നിലവാരം പുലർത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഈയൊരു പരീക്ഷ നന്നായി എഴുതാൻ സാധിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാന കാരണം പി എസ് സി ഇ പരീക്ഷയ്ക്കായി നൽകിയ സിലബസ് തന്നെയാണ് വളരെ ചെറിയൊരു സിലബസ് ആയിരുന്നു പ്രിലിമിനറി പരീക്ഷയ്ക്കായി പി എസ് സി തന്നത് ആ സിലബസിനുള്ളിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താനും ചോദ്യകർത്താക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സിലബസ് പ്രകാരം നന്നായി പഠിച്ചൊരു ഉദ്യോഗാർത്ഥിക്ക് എഴുപത് മാർക്ക് വരെ നേടാൻ സാധിക്കുന്നൊരു പരീക്ഷയാണിത് കേരളത്തെ ആസ്പദമാക്കിയുള്ള ജി കെ ചോദ്യങ്ങളാണ് കൂടുതലും ചോദിച്ചത് ഈ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്ത് പഠിച്ചവർക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുമുണ്ട് അതുപോലെ ജനറൽ സയൻസിൽ നിന്നും കേരള നവോത്ഥാനത്തിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ കടന്നു വന്നായിരുന്നു ഭരണഘടനയിൽ സിലബസിൽ തന്നിട്ടുള്ള ഭാഗത്തു നിന്നും മാത്രം ചോദ്യങ്ങൾ വന്നത് പഠിച്ച കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട് നമ്മുടെ മുപ്പത് ദിവസത്തെ റിവിഷൻ ക്ലാസ്സിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് കടന്നു വന്നായിരുന്നു പ്രത്യേകിച്ച് ജനറൽ സയൻസിൽ നിന്നും ആ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നായിരുന്നു അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദിച്ച ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരുന്നു എന്തായാലും ആ ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ കണ്ടെത്തിയതിനു ശേഷം ഞാൻ നമ്മുടെ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് യൂട്യൂബ് ചാനലിൽ അതിനൊരു ആൻസർ കീ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പല ജില്ലകളിൽ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരുടെ പരീക്ഷയാണ് അപ്പോൾ എല്ലാവരും അതാത് ജില്ലകളിൽ പരീക്ഷ എഴുതുന്നു എന്നേ ഉള്ളൂ പല ജില്ലകളിൽ അപ്ലൈ ചെയ്ത പരീക്ഷയായത് നമുക്ക് ഏകദേശം കട്ട് ഓഫ് പറയുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എങ്കിലും ഈ ഒരു പരീക്ഷയുടെ നിലവാരം വെച്ച് എൽ ഡി സി പരീക്ഷയ്ക്ക് ഒരു അൻപത് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് പ്രിലിമിനറിയുടെ മുഖ്യ പട്ടികയിൽ ഇടം നേടാനാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് സബ്മെൻറ്റിന് പൊതുവെ ആപ്ലിക്കൻ കുറവായതിനാൽ അതിനൊരു നാൽപ്പത് നാൽപ്പത്തഞ്ചിന് ഇടയിൽ മാർക്ക് നേടിയവർ അവർ സേഫാണ് എൽ ജി എസിന് നാൽപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലൊക്കെ മാർക്ക് ഈ പരീക്ഷയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായും ഇതിൻ്റെ ഘട്ട പരീക്ഷയുടെ ആദ്യത്തെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് പിന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ് തസ്തിക അതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ലിസ്റ്റായിരിക്കും അതിനുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കട്ട് ഓഫ് കൂടാൻ സാധ്യത ഉണ്ട് ഒരു അറുപതിനു മുകളിൽ മാർക്ക് വാങ്ങിച്ചവർക്ക് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റും അതുപോലെ ഫീൽഡ് വർക്കർ തസ്തികയുടെയും ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും ഇതൊരു ഏകദേശ കണക്ക് മാത്രമാണ് അപ്പോൾ ഇത്രയും മാർക്കൊക്കെ നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുപ്പ് നടത്താവുന്നതാണ് എല്ലാ ജില്ലകളിലും ഓരോ തസ്തികൾക്കും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും പത്ത് ശതമാനത്തിൽ കൂടുതൽ ഇപ്പോൾ ഒരു ലക്ഷം പേര് അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലയിലാണെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു പതിനായിരത്തിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികളെ എങ്കിലും ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഇടന്നിട ഇള്പ്പെടുത്തും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് വലിയ കട്ട് ഓഫിലേക്കൊന്നും പോകില്ല എന്ന് പ്രതീക്ഷിക്കാം അൻപത് മാർക്കൊക്കെ ലഭിച്ച ഉദ്യോഗാർത്ഥികൾ മാർക്ക് കുറവാണെന്ന് കരുതി രണ്ടാം ഘട്ട പരീക്ഷയ്ക്കായി പഠിക്കാതിരിക്കരുത് ചില ജില്ലകളിൽ വരുമ്പോൾ ഏറ്റക്കുറിച്ചിലുകളൊക്കെ ഉണ്ടാകുമെങ്കിലും അൻപത് മാർക്ക് എൽ ഡി സി തസ്തിയെ സംബന്ധിച്ച് ഈ ക്വസ്റ്റ്യനിൽ അൻപത് മാർക്കൊക്കെ നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിലിമിനറി മുഖ്യ പട്ടികയിൽ അവർ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കട്ട് ഓഫിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഈ ക്വസ്റ്റിനുകളുടെയൊക്കെ ആൻസർ കണ്ടെത്തിയതിനു ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ് ചാനലിൽ ഇതിൻ്റെ ആൻസർക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും അതുകൂടി കാണുക കണ്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക പരീക്ഷ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ പഠനം നിർത്താതെ രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടതാണ് അതുപോലെ ഇനിയും പരീക്ഷ എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് കൂടുതലും അവർ ഈ പരീക്ഷയുടെ ഒരു നിലവാരത്തെ ബേസ് ചെയ്ത് അതിനെ ആസ്പദമാക്കി അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതാണ് തീർച്ചയായും ഇതേ നിലവാരത്തിലുള്ള ഒരു പരീക്ഷ തന്നെയായിരിക്കും ഫെബ്രുവരി ഇരുപത്തഞ്ചിനും മാർച്ച് ആറ് മാർച്ച് പതിമൂന്ന് തീയതികളിലുമൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസിന് വെളിയിലോട്ട് പോകാതെ സിലബസിനെ ആസ്പദമാക്കി തന്നെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക സിലബസിൽ തന്നെ കേരളത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അതുപോലെ ജനറൽ സയൻസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തു വേണം ഇനിയും പരീക്ഷയുള്ള ഉദ്യോഗാർത്ഥികൾ പഠിക്കേണ്ടത് അതോടൊപ്പം തന്നെ കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇനിയും വരാനിരിക്കുന്ന പരീക്ഷ എഴുതാനിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ കൂടി പഠനം തുടരേണ്ടതാണ് അപ്പോൾ ഞാൻ കൂടുതൽ തീർപ്പിക്കുന്നില്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക്